प्रिय बच्चे नमस्ते, सभी को हिंदी कक्षा में स्वागत। पिछले कक्षा में हमने दीप जलावो नामक कवि त्रिलोचन ने लिखा गया एक कविता, कविता का नाम है दीप जलावो। इसके बारे में, इसके आठ पंक्तियों के बारे में चर्चा किया। हमारे मन में होने वाला मल या बंधन क्या क्या है, എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിലെ ബന്ധനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ അഴുക്കുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ദേഷ്, ദമ്പ്, അനീതി, ഘൃണ, ചൽ, അല്ലേ? ദേഷ് അഹങ്കാരം, അതുപോലെ ദമ്പ് അല്ലേ അഹങ്കാരം. ദേഷ് പറഞ്ഞാൽ ശത്രുത, ദമ്പ് അഹങ്കാരം, അനീതി അന്യായം, ഘൃണ വെറുപ്പ്, ചൽ കപടം വഞ്ചന എന്നിവയൊക്കെയാണ്. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കരേത്തോ, നമ്മൾ അതിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അമാരെ ജിന്ദഗി ഐശ്വര്യപൂർണ്ണ ഹോജായേക്കാം, നമ്മുടെ ലൈഫ് എന്താവും? ഐശ്വര്യപൂർണ്ണമാകും. അമാരെ ഗർമ്മേ ഐശ്വര്യ ഗർഭി ഐശ്വര്യപൂർണ്ണ ഹോജായേക്കാം, നമ്മുടെ വീടും ഐശ്വര്യപൂർണ്ണമാകും. നമ്മൾ എന്ത് ചെയ്യണം? അമാരെ മനക്കെ ബന്ധനം കൊച്ചുകൊടുക്കർ, നമ്മുടെ നമ്മുടെ മനസ്സിലെ ബന്ധനങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജ്യോതിക്ക ജയിക്ക വന്ദൻകരു, നമ്മൾ നന്മയുടെ പ്രകാശത്തെ നമ്മൾ വന്ദനം ചെയ്യണം അല്ലേ. പിന്നെ അതുപോലെ സ്നേഹേക്ക അതുൽ ധൻഹേ, സ്നേഹം ഒരു അതുല്യമായ ധനമാണ്. അതുല്യ ധൻ സ്നേഹിസ അമാര ജഗത് ഐശ്വര്യപൂർണ്ണ ഹോജായി അല്ലേ. നമ്മളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ലോകത്ത് നമ്മൾ സ്നേഹപൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് നമ്മൾ എന്ത് ഈ ലോകത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ധന്യമാക്കണമെന്നാണ് പറയുന്നത് അല്ലേ കവി. നെക്സ്റ്റ് സ്റ്റാൻസ, കർമ്മയോഗ കൽ തക്കെ ഭൂലോ, ജീവൻ സുമൻ സുരഭി പർ ഫൂലോ, ചവി ചവി ചൂലോ സുക്സേ ജൂലോ, ജീവൻ കി നവ് ചവി ബർസാവോ, യേ അനന്ത് കേ ലഘു ലഘു താരേ, ദുർബൽ അപ്നി ജ്യോതി പസാരേ, അന്ധകാർ സേ കവി ഇന്നഹാരേ, പ്രതിമൻ വഹി ലഗൻ സർസാവോ. കർമ്മയോഗ് ത കർമ്മയോഗ് പ്രവൃത്തി അല്ലേ, നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലേ. കൽ തക്കെ, കൽ എന്ന് പറഞ്ഞാൽ രണ്ട് മീനിങ്സ് ഉണ്ട്, ഒന്ന് യെസ്റ്റർഡേ ടുമോറോ എന്ന് അർത്ഥമുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? കർമ്മയോഗ് കൽ തക്കെ, കൽ മീൻസ് ഇവിടെ യെസ്റ്റർഡേ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ് കർമ്മയോഗം? നമ്മുടെ പ്രവർത്തനങ്ങളെ കൽ തക്കെ, ഏതുവരെയുള്ള ഇന്നലെ വരെ നമ്മൾ ചെയ്ത് കൂട്ടിയ പ്രവർത്തനങ്ങളെ ഭൂലോ, നമ്മൾ എന്ത് ചെയ്യണം? മറക്കണം. അപ്പം നമ്മൾ നമ്മൾ മോശമായ രീതിയിൽ ജീവിച്ചവർ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അഹങ്കാരം, അതുപോലെ അനീതി, കപട, മറ്റുള്ളവരെ വഞ്ചിക്കാനുള്ള ഒരു പ്രവണത, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ജീവിച്ചവരായിരുന്നെങ്കിൽ, നമ്മൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കർമ്മയോഗ് കൽ തക്കെ ഭൂലോ, ഇന്നലെ വരെ ചെയ്ത പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഭൂലോ, മറക്കുക. എന്നിട്ട് ജീവൻ സുമൻ, എന്താ ജീവൻ സുമൻ? ഇവിടെ ജീവൻ ലൈഫിന് എന്തായിട്ടാണ് പറയുന്നത്? സുമൻ പുഷ്പത്തെ ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ജീവൻ സുമൻ, നമ്മുടെ ജീവിതമാകുന്ന പുഷ്പത്തെ സുരഭി പർ ഫൂലോ, എന്ത് ചെയ്യണം? സുരഭി പർ ഫൂലോ എന്ന് പറഞ്ഞാൽ ഫൂൽ, സുമൻ എന്തന്നെയാണ്? ഫ്ലവേഴ്സ്, ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഫൂൽ എന്ന് പറഞ്ഞാലും സുമൻ എന്ന് പറഞ്ഞാലും ഫ്ലവർ എന്നാണ് അർത്ഥം. ഇവിടെ പറയുന്നത് ജീവൻ സുമൻ, ജീവൻ രൂപി സുമൻകോ, നമ്മുടെ ലൈഫാകുന്ന പുഷ്പത്തെ എന്താണ് സുരഭീപ്പർ ഫൂലോ, പൂക്കളുടെ സുഗന്ധം പോലെയാക്കി മാറ്റണം. അതായത് പുഷ്പങ്ങൾ നമുക്ക് എന്താ നൽകുന്നത്? നന്മയുടെ സുഗന്ധമാണ് നൽകുന്നത് അല്ലേ. പുഷ്പങ്ങൾ റോസാപ്പൂവിൻ്റെ അടുത്തൊക്കെ നല്ല സുഗന്ധം അല്ലേ, എന്നാൽ പുഷ്പത്തിൻ്റെ റോസാപ്പൂവിൻ്റെ സുഗന്ധം മറ്റുള്ളവരിൽ എന്താണ് ഒരു എനർജി സൃഷ്ടിക്കുന്നു. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവൻ രൂപി സുമൻ അല്ലേ, നമ്മുടെ ജീവിതമാകുന്ന പുഷ്പത്തെ എന്താണ് ഫൂലോം കി സുരഭി ജയ്സേ, പൂക്കളുടെ സുഗന്ധം പോലെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്? ജീവൻ സുമൻ സുരഭി പർ ഫൂലോ, പുഷ്പത്തിൻ്റെ സുഗന്ധം പോലെ നമ്മുടെ ജീവിതമാകുന്ന പൂക്കളെ നമ്മൾ എന്ത് ചെയ്യണം? സുരഭിലമാക്കണം അല്ലേ, സുഗന്ധം നിറയ്ക്കണം. ചവി ചവി ചൂലോ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചവി, എന്താ ചവി? പ്രകാശം, ശോഭ, ഐശ്വര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? ചൂലോ, നമ്മുടെ ജീവിതമാകുന്ന ജിന്ദഗി രൂപി സുമൻകോ, ജീവൻ രൂപി സുമൻകോ, ഫൂലോം കി ജയ്സേ സുരഭി ബർണാഹേ അല്ലേ. അമാരെ ജീവൻ രൂപി സുമന്മേ അല്ലേ, നമ്മുടെ ജീവിതമാകുന്ന പുഷ്പത്തിൽ
ഫൂലോം ഫൂൽ ഫൂൾ ജയ്സി സുരഭി പൂക്കളെ പോലെയുള്ള സുഗന്ധം ഭർണാഹേ നിറയ്ക്കേണ്ടതാണ്. അങ്ങനെ നിറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജീവൻ കി ചവി ചവി ചൂലോ, അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ചവി ചവി പറഞ്ഞ പ്രകാശം ശോഭ അല്ലേ, ആ സുഗന്ധത്തിൻ്റെ ശോഭ ചൂലോ ടച്ച് ചെയ്യണം. എന്താ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ നമ്മൾ പൂക്കളുടെ നാർമല്യ പൂക്കളുടെ നന്മയുടെ പൂക്കളുടെ സുഗന്ധം നമ്മൾ നിറച്ചിട്ട് സുഖസേ ജൂലോ, നമ്മളെന്ത് ചെയ്യും? സുഖത്താൽ ആടണം എന്ന് പറഞ്ഞ എന്താണ് ഇവിടെ? ആ നമ്മൾ ഐശ്വര്യപൂർണ്ണമാകണം, നമ്മുടെ ലൈഫ് ഐശ്വര്യപൂർണ്ണമായിട്ട്. ജീവൻ കി നവ ചവി ബർസാവോ, അങ്ങനെ നമ്മുടെ ഇന്നലെ വരെ നമ്മൾ എന്തായിത്തീർന്നു അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആ മറന്നുകൊണ്ട് നമ്മൾ പുതിയ ഒരു ലോകത്തിലേക്ക്, പുതിയൊരു നന്മയുടെ വെളിച്ചത്തിലേക്ക് നമ്മൾ മുന്നേറിക്കൊണ്ട് ജീവൻ കി നവ് ചവി നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യണം? നവ് ചവി, എന്താ നവ് ചവി? നവ് നവ് മീൻസ് ന്യൂ, പുതിയ ഒരു ചവി. ചവി മീൻസ് ലൈറ്റ്, പ്രകാശം, നന്മയുടെ പുതിയൊരു നന്മയുടെ പ്രകാശം നമ്മൾ എന്ത് ചെയ്യണം? ബർസാവോ, വർഷിപ്പിക്കണം. അപ്പം നമ്മൾ ഇന്നലെ വരെ എന്താണ് ഈ പ്രസ്തവരിൽ പറയുന്നത്? ആ ഇന്നലെ വരെ കൽ തക്കുക്കേ കർമ്മയോഗുക്കോ ഹംനേ ഭൂൽനാ ചാഹിയേ, ഇന്നലെ വരെയുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ, തിന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഭൂലോ, മറക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജീവൻ രൂപി സുമൻകോ അല്ലേ, നമ്മളെ ജീവിതമാകുന്ന പുഷ്പത്തിൽ നമ്മൾ ഫൂലോം ജയ്സേ സുഗന്ധ ഭർണാഹേ, പൂക്കളെ പോലെയുള്ള സൗരഭ്യം നമ്മൾ, സുഗന്ധം നമ്മൾ നിറയ്ക്കണം. എന്നിട്ട് നമ്മൾ ചവി ചവി ചൂലോ, നമ്മുടെ ആ ഐശ്വര്യത്തെ നമ്മളൊന്ന് തൊട്ടു നോക്കൂ. എന്താണ് സുഗുസേ ജൂലോ? അതിനെ ഐശ്വര്യപൂർണ്ണമാക്കൂ. ജീവൻ കി നവ് ചവി ബർസാവോ, അങ്ങനെ നമ്മൾ നമ്മൾ സ്വയം മാറി നന്മ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യും? ജീവൻ കി നവ് ചവി, നമ്മുടെ ലൈഫിൽ പുതിയ ചവി, പുതിയ ഒരു പ്രകാശം, നന്മയുടെ പ്രകാശം നമുക്ക് ബർസാവോ, വർഷിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ മാറി നന്മയുടെ വഴിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ലൈഫിലും നമ്മുടെ കൂടെയുള്ളവർക്കും എന്തുണ്ടാവും? പുതിയ ഒരു നന്മയുടെ പ്രകാശം അവരിലും ഉണ്ടായിരിക്കും. ബാക്കി നോക്കും. യേ അനന്ത് കെ ലഘു ലഘു താരെ ദുർബൽ അപ്പനി ജ്യോതി പസാരെ, ഇനി എന്താ പറയുന്നത്? യേ അനന്ത് കെ, ഈ അനന്തമായിട്ടുള്ള ലഘു ലഘു താരെ, ആകാശത്തിലെ അനന്തമായിട്ടുള്ള ലഘു ലഘു വളരെ ചെറിയ താരെ, നക്ഷത്രങ്ങൾ പോലും ദുർബൽ ദുർബലമായിട്ടുള്ള അപ്പനി ജ്യോതി പസാരെ, തൻ്റെ ചെറിയ അല്ലേ ചെറിയ ജ്യോതി, ജ്യോതി മീൻസ് പ്രകാശമാണ് അവർ പസാരെ എന്ത് ചെയ്യുന്നത്? ആ വ്യാപിപ്പിക്കുന്നത്. അപ്പം അവർ ചെറിയ ലഘു ലഘു അനന്ത ആകാശമേയും ലഘു ലഘു താരെ, ഈ അനന്തമായിട്ടുള്ള ആകാശത്തിലെ ചെറിയ ചെറിയ സ്റ്റാർസ് നക്ഷത്രങ്ങൾ, ദുർബൽ അപ്പനി ജ്യോതി പസാരെ, ദുർബലമായിട്ടുള്ള ചെറിയ അല്പ പ്രകാശത്തെ എന്ത് ചെയ്യുന്നുണ്ട്? പസാരെ, ഈ ലോകത്തിന് വേണ്ടി അവർ നൽകുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ നന്മയുടെ പ്രകാശം അവ ചെറിയ നക്ഷത്രങ്ങൾ പോലും ചെറിയ അവയുടെ നന്മയുടെ പ്രകാശം, ചെറിയ രൂപത്തിലുള്ള അവരുടെ നന്മയുടെ പ്രകാശം ഈ ലോകത്തിന് വേണ്ടി അവർ സമർപ്പിക്കുന്നുണ്ട്. എന്താണ് അന്ധകാർസെ കബി ഇന്നഹാരെ, എന്താണ് ആ പ്രകാശം കൊണ്ട് അന്ധകാർസെ ആ അന്ധകാരത്തെ ഇരുട്ടിനെ കബി ഇന്നഹാരെ എന്ത് ചെയ്യാൻ പറ്റില്ല? പരാജയപ്പെടുത്താൻ സാധിക്കില്ല. അതായത് ഈ അവർ അവരുടെ ചെറിയ പ്രകാശം കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ ഇരുട്ടും തീർക്കാൻ സാധിക്കില്ല, പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല, ഇരുട്ടിനെ അന്ധകാരത്തെ ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും അവരുടെ ദുർബലമായ പ്രകാശം കൊണ്ട് അവ എന്ത് ചെയ്യുന്നുണ്ട്? അവയുടെ നന്മയുടെ പ്രകാശം അവർ ഈ ലോകത്തിന് സമർപ്പിക്കുന്നുണ്ട്, ഓരോരുത്തരും ഓരോ സ്റ്റാർസും സമർപ്പിക്കുന്നുണ്ട്. പ്രതിമൻ വഹീലകൻ ബർസാവോ സർസാവോ, പ്രതിമൻ അതേപോലെ ഓരോ മനസ്സിലും, പ്രതിമൻ പറഞ്ഞാൽ പ്രതിമൻ പറഞ്ഞാൽ ഓരോ മനസ്സിലും, വഹീലകൻ ആ ഒരു പ്രയത്നമാണ് സർസാവോ എന്താണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അത് അതാണ് നമ്മൾ നമ്മളിൽ സന്തോഷിപ്പിക്കേണ്ടത് അല്ലേ, സന്തോഷിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മളുടെ മനസ്സിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മയുടെ പ്രകാശം നമ്മൾ ഈ ലോകത്തിന് സംഭാവന ചെയ്യുകയാണെങ്കിൽ അത് ഈ ലോകത്തിന് എന്താണ് വളരെ സന്തോഷിക്കാൻ വകയുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഇന്നെടുത്ത വരികൾ, കവിതയുടെ വരികൾ നന്നായി ശ്രദ്ധിക്കുക. ഇതിലെ ആക്ടിവിറ്റീസ് നോക്കൂ. കവിതയ്ക്ക് ആശയ്ക്ക് ആധാർ പർ സഹി മിലാൻകരെ അല്ലേ, കവിതയുടെ ആശയ്ക്ക് ആധാർ പർ, കവിത നന്നായിട്ട് വായിക്കുക, എന്നിട്ട് നന്നായിട്ട് വായിച്ചിട്ട് കവിതയ്ക്ക് ആശയ്ക്ക് കവിതയുടെ ആശയത്തെ ആധാർ പർ അടിസ്ഥാനമാക്കിയിട്ട് സഹി മിലാൻകരെ മാച്ച് ചെയ്യാനാണ് പറയുന്നത്.
അപ്പോൾ രണ്ട് കോളംസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹമേ മുക്ത് കർണാഹേ, നമ്മൾ മുക്തമാക്കേണ്ടതാണ്. എന്തിൽ നിന്നാണ് നമ്മൾ എന്തൊക്കെ നമ്മൾ മോചിപ്പിക്കേണ്ടത്? പിന്നെ രണ്ടാമത്തെ ഹമേ വന്ദൻ കർണാഹേ, നമ്മൾ വന്ദിക്കേണ്ടതാണ്. എന്തിനാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്? പിന്നെ ഹമേ ലഹരാനാഹേ, നമ്മൾ അലയടിക്കണം. ഹമേ ബർസാനിഹേ, നമ്മൾ ഭക്ഷിപ്പിക്കണം. എന്താണ് ഫസ്റ്റ്? അടുത്ത സെക്ഷനിൽ ജ്യോതിക പ്രകാശത്തെ, മൻകെ ബന്ധനോംകോ മനസ്സിലെ ബന്ധനങ്ങളെ, ജീവൻ കി നവചവി ജീവിതത്തിലെ പുതിയ പ്രകാശത്തെ, സ്നേഹഗീത മൻകർ സ്നേഹഗീതമായിട്ട്. അപ്പോൾ നോക്കൂ ഒന്ന് മാച്ച് ചെയ്യുന്നത്. ഹമേ മുക്ത് കർണാഹേ, നമ്മൾ മുക്തമാക്കേണ്ടതാണ്. നമ്മൾ എന്തിനാണ് മുക്തമാക്കേണ്ടത്, ഉപേക്ഷിക്കേണ്ടത് എന്തിനൊക്കെയാണ്? എന്തിനാണ് ഇവിടെ പറയുന്നത്? ആ മൻകെ ബന്ധനോംകോ, മനസ്സിലെ ബന്ധനങ്ങളെയാണ് നമ്മൾ ഇല്ലായ്മ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഹമേ വന്ദൻ കർണാഹേ, നമ്മൾ എന്തിനാണ് വന്ദിക്കേണ്ടത്? ആ പ്രകാശത്തെ, അല്ലേ, നന്മയുടെ പ്രകാശത്തെ. അപ്പം എന്താ എഴുതുക? ജ്യോതി ക, ജ്യോതിയാണ് നമ്മൾ വന്ദിക്കേണ്ടത്, പ്രകാശത്തെ. ഹമേ ലഹരാനാഹേ, നമ്മൾ എന്തിനെ അലയടിക്കണം? സ്നേഹഗീത ബൻകർ ലഹരാനാഹേ, നമ്മൾ സ്നേഹഗീതമായിട്ട് അലയടിക്കണം ഈ ലോകത്ത്. ഹമേ ബർസാനീഹേ, നമ്മൾ എന്ത് ചെയ്യണം? വർഷിക്കണം. എന്താ വർഷിക്കേണ്ടത്? ജീവൻ കി നവുചവി, അല്ലെ, ജീവിതത്തിലെ പുതിയ ഒരു പ്രകാശമാണ് നമ്മൾ ലോകത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടത്? വർഷിക്കേണ്ടത്. അപ്പോൾ അത് മാച്ച് ചെയ്യാം. നെക്സ്റ്റ് ഈ ആശയവാലി പങ്ക്തിയാം ചുൻകർ ലിഗെ, ഈ ആശയവാലി, ഈ ആശയം വരുന്ന പങ്ക്തിയാം ലൈൻസ് കവി ചുൻകർ ലിഗെ, ഈ കവിതയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതണം കേട്ടോ. അപ്പോൾ നോക്കി എന്താണ്? മുക്ത് മൻസേ ആജ് ജീത്ത് കെ പ്രകാശ് ഖാൻ നമൻ കർണാഹേ. മുക്ത് മൻസേ, അല്ലേ, എന്താണ് മുക്തമാവ്, മനസ്സിൽ നിന്ന് മുക്തമാവ്. എന്ത്? ആജ് ജീത്ത് കെ, അല്ലേ, മുക്ത് മനസ്സേ ആജ് ജീത്ത് കെ പ്രകാശ് ഖാൻ നമൻ കർണാഹേ. നമ്മുടെ മനസ്സിനെ ബന്ധനങ്ങളെ മുക്തമാക്കിക്കൊണ്ട് ആജ് ഇന്ന് ജീത്ത് കെ പ്രകാശ് ഖാ, വിജയത്തിൻ്റെ, ജീത് മീൻസ് ആ വിജയം, അല്ലേ, വിജയത്തിൻ്റെ പ്രകാശത്തെ നമൻ കർണ, നമ്മൾ എന്ത് ചെയ്യണം? വന്ദിക്കണം. അതേത് ലൈൻസാണ് നമ്മൾ പറയുന്നത് കവിതയിലൂടെ? മുക്ത് മനസ്സേ ആജ് ജീത്ത് കെ പ്രകാശ് ഖാൻ നമൻ കർണ, ബന്ധനങ്ങളെ മുക്തമാക്കിക്കൊണ്ട് നമ്മൾ വിജയപ്രകാശത്തെ എന്ത് ചെയ്യുക? വന്ദിക്കുക. ഓക്കെ, മുക്ത് മനസ്സേ ആജ് ജീത് കെ പ്രകാശ് ഖാൻ നമൻ കർണാഹേ, അല്ലേ, അതായത് നമ്മുടെ മനസ്സിനെ ബന്ധനങ്ങളെ മുക്തമാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആജ് ജീത്ത് കെ പ്രകാശ് ഖാ നമൻ കർണാഹ, ഇന്ന് വിജയത്തിൻ്റെ പ്രകാശത്തെ, നന്മയുടെ പ്രകാശത്തെ നമ്മൾ നമൻ കർണ, നമ്മൾ ആദരിക്കണം, അല്ലെങ്കിൽ നമ്മളതിനെ വന്ദിക്കണം എന്ന് പറയുന്ന ലൈൻസ് കവിതയുടെ ഏത് വരികളിൽ നിന്നാണെന്നുള്ളത് സെലക്ട് ചെയ്ത് എഴുതുക കേട്ടോ. കണ്ടെത്തിയിട്ട് എഴുതുക അത്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഹം ക്യാ ക്യാ ചോടേങ്കെ ഔർ ക്യാ ക്യാ അപ്നായേങ്കെ. ഹം, നമ്മൾ ക്യാ ക്യാ ചോടേങ്കെ, എന്തൊക്കെയാണ് നമ്മൾ ചോടേങ്കെ ഉപേക്ഷിക്കേണ്ടത്? ഔർ ക്യാ ക്യാ അപ്നായേങ്കെ, എന്തൊക്കെയാണ് നമ്മൾ സ്വായത്തമാക്കേണ്ടത് നമ്മുടെ ജിന്ദഗിയിൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെയാണ് ഉപേക്ഷിക്കണം, അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ സ്വായത്തമാക്കേണ്ടത് എന്നുള്ളത് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് രണ്ട് കോളംസ് തന്നിട്ടുണ്ട്. ചോടേങ്കെ, ചോടേങ്കെ പറഞ്ഞാൽ നമ്മൾ ത്യജിക്കേണ്ട കാര്യങ്ങൾ, ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ അപ്നായെങ്കിൽ, നമ്മൾ സ്വയം നേടേണ്ട കാര്യങ്ങൾ, സ്വായത്തമാക്കേണ്ട കാര്യങ്ങൾ, രണ്ട് കോളംസ് ഉണ്ട്. അതൊന്ന് സെലക്ട് ചെയ്ത് എഴുതുക. ദേഷ് പറഞ്ഞാൽ ശത്രുത, അല്ലേ, അന്യായി സൊറിന്യായി നീതി, അന്യായി അനീതി, മിത്രത ഫ്രണ്ട്ഷിപ്പ്, ഘൃണ വെറുപ്പ്, മലിനത ഡേട്ടി, സച്ചായി സത്യം, വിനമ്രത വിനയം, ചൽ കപടം വഞ്ചന, ദമ്പ് അഹങ്കാരം, പ്യാർ സ്നേഹം, സ്വച്ഛത വൃത്തി, അല്ലേ. ഇതൊക്കെ ഇതിൽ ഏതൊക്കെയാണ് രണ്ട് കോളംസ് തിരിച്ചിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ അപ്നായെങ്കിൽ സ്വായത്തമാക്കേണ്ട കാര്യങ്ങളും വേർതിരിച്ച് എഴുതുക കേട്ടോ. അതുപോലെ ഇൻമെയിംസെ വിശേഷൺ ശബ്ദ അലഗ് കർക്കയിലേക്ക്, ഇതിൽ നിന്ന് വിശേഷണ ശബ്ദം വേർതിരിച്ചെഴുതാൻ. അപ്പോൾ ഇവിടെ സഖ്യ തന്നിട്ടുണ്ട്. ആ സഖ്യയുടെ വിശേഷണം, ആ വിശേഷണം ഏതാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. വിശേഷണ ശബ്ദങ്ങളാണ് വിശേഷ്യ വിശേഷൺ, അല്ലേ. ഇപ്പം ഏതാണ് ഒന്നാമത്തെ നോക്കൂ, അതുൽ ധൻ. ഇവിടെ ധൻ എന്നതിനെ, ധനം എന്നതിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? അതുൽ, അതുല്യമായ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ വരിക? അതുൽ ധൻ എന്നുള്ളിടത്ത് എന്താ വരിക? അതുൽ, അല്ലേ, അതുൽ എന്നാണ് ആൻസർ. അതേപോലെ ധന്യഭൂവൻ, നവ് ചവി,
ലഘു താരെ ദുർബൽ ജ്യോതി ഇവ കറക്റ്റാക്കി എഴുതാം കേട്ടോ. ഓക്കെ. ആജലിയെ കവിത അംശുക്കോ ബാർ ബാർ പഠന കോയി സന്ദേഹത്തോ മുജ്സെ പൂച്ചിയെ. ആജ് കി കക്ഷാ മേ യഹാ സമാപ്ത കർത്തേ ഹും. ധന്യവാദ്.